തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ എൽഡിഎഫ് മുന്നേറ്റം. മൂന്ന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും എൽഡിഎഫിന് വിജയം. യുഡിഎഫിൽ നിന്ന് മൂന്ന് സീറ്റുകൾ പിടിച്ചെടുത്തു. 17 എൽഡിഎഫ് വിജയിച്ചപ്പോൾ 13 യുഡിഎഫും 1 ബിജെപിയും മറ്റൊരിടത്ത് യുഡിഎഫിന്റെ സിറ്റിംഗ് സീറ്റിൽ സ്വതന്ത്രനും വിജയിച്ചു. തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് മിന്നുന്ന വിജയം നേടി. ആകെ 32 വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് 17 സീറ്റുകൾ നേടി. യുഡിഎഫിന് 13 സീറ്റും ബിജെപിക്ക് 1 സീറ്റും മറ്റൊരിടത്ത് സ്വതന്ത്രനും വിജയം നേടി. മൂന്നിടങ്ങളിൽ എൽഡിഎഫ് യുഡിഎഫിൽ നിന്നും സീറ്റുകൾ പിടിച്ചെടുത്തപ്പോൾ 2 സീറ്റുകൾ നഷ്ടമായി. ഒന്ന് യുഡിഎഫും മറ്റൊന്ന് ബിജെപിയും വിജയിച്ചു. ബിജെപിയുടെ 1 സിറ്റിംഗ് സീറ്റ് യുഡിഎഫ് പിടിച്ചപ്പോൾ യുഡിഎഫിൻ്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്താണ് എരുമയൂർ പഞ്ചായത്തിൽ അരിയക്കോട് വാർഡിൽ സ്വതന്ത്രൻ വിജയിച്ചത്. പാലക്കാട്, ആലപ്പുഴ, കോഴിക്കോട് എന്നീ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ ആധിപത്യമാണ് എൽഡിഎഫ് നടത്തിയത്. ഭരണമാറ്റ ഭീഷണി നിലനിന്നിരുന്ന കൊച്ചി കോർപ്പറേഷനിലെ ഗാന്ധിനഗർ 63 നമ്പർ ഡിവിഷനിലേക്ക് എൽഡിഎഫിലെ ബിന്ദു ശിവൻ 697 വോട്ടുകൾക്ക് വിജയിച്ചപ്പോൾ പിറവം മുനിസിപ്പാലിറ്റിയിലെ ഇടപ്പിള്ളിച്ചിറ വാർഡിൽ എൽഡിഎഫിലെ ഡോക്ടർ അജേഷ് മനോഹരൻ വിജയക്കൊടി പാറിച്ചു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിനുണ്ടായ കുതിപ്പിന് തുല്യമായ വിജയമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലും എൽഡിഎഫ് ആവർത്തിച്ചത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.